ഹലോ ഡിയർ ഫ്രണ്ട്സ്, രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകമായ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിലെ ആദ്യ മൂന്ന് അധ്യായങ്ങളിൽ നിന്നും ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഈ ലഘു വീഡിയോയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി മാത്രമല്ല, പൊതുവിജ്ഞാനം സ്വീകരിക്കുവാൻ സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും എല്ലാം ഇത് പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ റാന്നി ഇടമുറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായ ബേബി ടി. ഒന്നാമത്തെ അധ്യായം, ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്. ചോദ്യങ്ങൾ: ജവഹർലാൽ നെഹ്റുസ് അഡ്രസ് ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അറ്റ് ദ മിഡ്നൈറ്റ് ഓഫ് 14th August 1947 വാസ് ഫേമസ് ഇൻ വിച്ച് നെയ്? 1947 ഓഗസ്റ്റ് മാസം 14th അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം എന്ത് പേരിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ട്രിസ്റ്റ് വിത്ത് ഡെസ്മി, വിധിയുമായുള്ള കൂടിക്കാഴ്ച. വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി പ്രപ്പോസ്ഡ് ദ ടു നേഷൻ തിയറി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ കക്ഷി ഏതാണ്? മുസ്ലിം ലീഗ്. Who is famous in the name of Frontier Gandhi? Adirthi Gandhi എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന വ്യക്തി ആരായിരുന്നു? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. What was the name of the consent letter that was to be signed by the rulers of princely states to become part of the Indian Union? ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നതിന് നാട്ടുരാജാക്കന്മാർ ഒപ്പിട്ട് നൽകേണ്ടിയിരുന്ന സമ്മതപത്രം എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ, ലയന കരാർ. Who is known as the Iron Man of India? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. What was the title of the rulers of Hyderabad? ഹൈദരാബാദിലെ ഭരണാധികാരികളുടെ സ്ഥാനപ്പേര് എന്തായിരുന്നു? നൈസാം. What was the name of the army of നൈസാം? നൈസാമിന്റെ ആർമിയുടെ സേനയുടെ പേരെന്തായിരുന്നു? റാസക്കർ. Who was the king of Manipur who signed the instrument of accession with the Union of India? ഇന്ത്യ ഗവൺമെന്റുമായി ലയന കരാർ ഒപ്പുവെച്ച മഹാരാജാവ്, മണിപ്പൂരിലെ മഹാരാജാവ് ആരായിരുന്നു? ബോധചന്ദ്ര സിംഗ്. ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, വിച്ച് സ്റ്റേറ്റ് വാസ് ഫോഴ്സ് ടു ഹോൾഡ് ആൻ ഇലക്ഷൻ ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യയിലെ ഏത് പ്രദേശത്തായിരുന്നു? മണിപ്പൂർ. Who was the Gandhian who fasted to death in October 1952 for the linguistic formation of Andhra Pradesh? ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1952 ഒക്ടോബർ മാസം മരണം വരെ ഉപവാസം നടത്തിയ ഗാന്ധിയൻ ആരായിരുന്നു? പൊറ്റി ശ്രീരാമനു. In which year the States Reorganization Commission was formed in independent India? സ്വതന്ത്ര ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായത് ഏത് വർഷം? 1953. Who was the chairman of the States Reorganization Commission? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസിൽ അലി. What was the criteria recommended by the States Reorganization Commission for the formation of states in India? ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് മാനദണ്ഡമായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ശുപാർശ ചെയ്തത് എന്തായിരുന്നു? ലാംഗ്വേജ്, ഭാഷ. In which year the Indian Parliament enacted the States Reorganization Act? ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 1956. Which is the new state created after bifurcating Andhra Pradesh? Andhra Pradesh ne vibhajich pudhuthayi roopikaricha samsthanam edaanu? Telangana. At present how many states are there in India? Nilavil Indiayil etra samsthanangal undu? 28. Jammu Kashmir kendra bharana pradesham aakapettathinu shesham
28 സംസ്ഥാനങ്ങളാണ് നിലവിലുള്ളത്. Which are the two union territories created after bifurcating Jammu and Kashmir in 2019? 2019-ൽ ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയുണ്ടായി. ആ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതെല്ലാം? ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക്. Named the civil servant who acted as the right-hand man of Sardar Vallabhbhai Patel in the process of unification of princely states. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ വലങ്കയ്യായി പ്രവർത്തിച്ചിരുന്ന സിവിൽ സർവന്റ് ആരായിരുന്നു? വി ടി മേനോൻ. ഇൻ വിച്ച് ഇയർ മഹാത്മാഗാന്ധി വാസ് അസാസിനേറ്റഡ്? മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം ഏത്? 1948. Next, chapter 2. The era of one party dominance. Chodyangal. When was the Constituent Assembly adopted the Constitution of India, which came into being on 26th January 1950? 1950 January 26th Indian Bharanagarna Nirmana Sabha angikarichathu edu theeyilla? 26th November 1949. The Election Commission of India was appointed on 25th January 1950. Who was the first Chief Election Commissioner of India? 1950 January 25th neemikkappetta Thiranjeduppu Commission Mukhya Thiranjeduppu Commissioner aarayirunnu? Sukumar Sen. In India, which day is observed as National Voters Day? ഇന്ത്യയിൽ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? 25th ജാനുവരി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ദിവസം. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഇൻ ഇന്ത്യ? 26th നവംബർ, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിനം. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ The Election Commission of India was formed? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? 324. In which year the first general election has been completed in independent India? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത് ഏത് വർഷമാണ്? 1952. How many ലോക്സഭ members were to be elected during the first general election in 1952? 1952-ലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്? 489. Which magazine wrote that Jawaharlal Nehru will be alive to repent the failure of the practice of universal adult franchise in India? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ ഒരു വൻ പരാജയമായിരിക്കുമെന്ന് ഏറ്റു പറയുവാൻ ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിക്കും എന്ന് എഴുതിയ മാഗസിൻ ഏത്? ഓർഗനൈസർ. നെയ്ം ദ ഫസ്റ്റ് മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബുൾ കലാം ആസാദ്. ഹു റോട്ട് ദ ബുക്ക് ഇന്ത്യ വിൻസ് ഫ്രീഡം? ഇന്ത്യ സ്വതന്ത്രയാകുന്നു എന്ന പുസ്തകം രചിച്ചത് ആര്? മൗലാന അബുൾ കലാം ആസാദ്. The first minister for health in independent India was a woman. Who was she? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രി ഒരു വനിതയായിരുന്നു. അത് ആരായിരുന്നു? രാജ്കുമാരി അമൃത കൗർ. Identify the period which is marked as the era of one party dominance in independent India. സ്വതന്ത്ര ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടമായി വിലയിരുത്തപ്പെടുന്ന കാലം ഏതെന്ന് വ്യക്തമാക്കുക. 1952-1977. Which political party has dominance in India during 1952-1977? ഇന്ത്യയിൽ മേധാവിത്വ സ്ഥാനത്തുണ്ടായിരുന്ന രാഷ്ട്രീയ കക്ഷി ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. Which political party came second with 16 ലോക്സഭ സീറ്റ്സ് ഇൻ ദ 1952 ജനറൽ ഇലക്ഷൻ? 1952-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ 16 ലോക്സഭാ സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്തെത്തിയ രാഷ്ട്രീയ കക്ഷി ഏതായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, സി പി ഐ.
who was the first chief minister of Kerala after the election in March 1957? മാർച്ചിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന മന്ത്രിസഭ രൂപീകരിച്ച മുഖ്യമന്ത്രി ആരായിരുന്നു? ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഓൺ 31st July 1959, the EMS ministry had been dismissed by the Union Government and imposed President's rule in India. Which article of the Constitution authorizes the Union Government to dismiss a state government? 1959 July 34 ഇ എം എസ് നമ്പൂതിരിപ്പാട് മന്ത്രിസഭയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടുകയുണ്ടായി. ഒരു സംസ്ഥാനത്ത് സർക്കാരിനെ പിരിച്ചുവിട്ട സംസ്ഥാനത്തിന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാരിനെ അധികാരപ്പെടുത്തുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 356. വാട്ട് വാസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺഗ്രസ് ഡോമിനൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദ വൺ പാർട്ടി ഡോമിനൻസ് ഇൻ സം അതർ പാർട്സ് ഓഫ് ദ വേൾഡ്? ഇന്ത്യയിലെ ഏകദേശ മേധാവിത്വം ലോകത്തിലെ മറ്റു ചില ഭാഗങ്ങളിലുള്ള ഏകദേശ മേധാവിത്വത്തിൽ നിന്ന് എപ്രകാരം വ്യത്യസ്തമായിരിക്കുന്നു? ദ കോൺഗ്രസ് ഡോമിനൻസ് ഇൻ ഇന്ത്യ എക്സിസ്റ്റഡ് ബൈ അപ്ഹോൾഡിംഗ് ഡെമോക്രാറ്റിക് വാല്യൂസ്. ഇന്ത്യയിലെ കോൺഗ്രസ് മേധാവിത്വം ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഉള്ളവയായിരുന്നു. വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി എൻജോയ്ഡ് ഡോമിനൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക ആഫ്റ്റർ ദ ഇറ ഓഫ് അപ്പാർട്ടൈഡ്? വർണ്ണ വിവേചനത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ദക്ഷിണാഫ്രിക്കയിൽ മേധാവിത്വം നിലനിർത്തിയിരുന്ന രാഷ്ട്രീയ കക്ഷി ഏതാണ്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, എ എൻ സി. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഭാരതീയ ജനസംഘ് വിച്ച് വാസ് ഫോംഡ് ഇൻ 1951 രൂപീകൃതമായ ഭാരതീയ ജനസംഘിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ശ്യാം പ്രസാദ് മുഖർജി. ഹു വാസ് ദ ഫൗണ്ടിംഗ് ചെയർമാൻ ഓഫ് the Congress Socialist Party which was formed in 1934 സ്ഥാപിതമായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അധ്യക്ഷൻ ആരായിരുന്നു? ആചാര്യ നരേന്ദ്രദേവ്. What was the political ideology of Socialist Party? സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്തായിരുന്നു? ഡെമോക്രാറ്റിക് സോഷ്യലിസം, ജനാധിപത്യ സോഷ്യലിസം. Who was the founder of കിസാൻ മസ്ദൂർ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി? കിസാൻ മസ്ദൂർ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ ആരായിരുന്നു? ജെ ബി കൃപലാനി. ഇൻ വിച്ച് ഇയർ ദെർ വാസ് എ സ്പ്ലിറ്റ് ഇൻ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആൻഡ് ദ സി പി ഐ മാർക്സിസ്റ്റ് വാസ് ഫോംഡ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ഒരു പിളർപ്പുണ്ടാവുകയും സി പി ഐ എം രൂപീകൃതമാവുകയും ചെയ്ത വർഷം ഏത്? 1964. ഇൻ വിച്ച് ഇയർ the Communist Party of India was formed? CPI രൂപീകൃതമായത് ഏത് വർഷമാണ്? 1925. Which political party upholded the ideas of one country, one culture, one nation? ഏകരാജ്യം, ഏക സംസ്കാരം, ഏകരാഷ്ട്രം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏത്? ഭാരതീയ ജനസംഘ്. The Bharatiya Janata Party was formed in which year? Bharatiya Janata Party രൂപീകൃതമായത് ഏത് വർഷമാണ്? 1980. Who was the founding leader of the Swatantra Party which was formed in 1959 in protest against the socialist policy of the Congress Party? കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് നയങ്ങളിൽ പ്രതിഷേധിച്ച് 1959 സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ച നേതാവ് ആരായിരുന്നു? സി രാജഗോപാല ആചാര്യ. നെക്സ്റ്റ് ചാപ്റ്റർ 3, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്. ക്വസ്റ്റ്യൻസ്: അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് വാട്ട് വാസ് ദ കൺസെപ്റ്റ് എമംഗ് കോമൺ പീപ്പിൾ ഓൺ ഡെവലപ്മെന്റ്? ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് വികസനത്തെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഡെവലപ്മെന്റ് മീൻസ് മോഡേണൈസേഷൻ ആസ് ഇൻ വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ്സ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ ആധുനികവൽക്കരണം ആണ് വികസനം എന്ന കാഴ്ചപ്പാടായിരുന്നു. വാട്ട് വെർ ദ ടു ഡെവലപ്മെന്റ് മോഡൽസ് ബിഫോർ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? സ്വതന്ത്ര ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്ന രണ്ട് വികസന മാതൃകകൾ ഏതെല്ലാം? ദ ക്യാപിറ്റലിസ്റ്റ് വെസ്റ്റേൺ മോഡൽ ആൻഡ് ദ സോഷ്യലിസ്റ്റ് സോവിയറ്റ് മോഡൽ. നെയിം ദ ഇക്കണോമിക് റിസഷൻ ഓഫ് 1929 ഇൻ യു എസ് എ ആൻഡ് അതർ യൂറോപ്യൻ കൺട്രീസ്. 1929 അമേരിക്കയിൽ ആരംഭിച്ച്
യൂറോപ്പിനെ ആകെ പിടിച്ചുലച്ച സാമ്പത്തിക മാന്ദ്യം എന്ന പേരിൽ അറിയപ്പെട്ടു. ഗ്രേറ്റ് ഡിപ്രഷൻ. ദ ഫസ്റ്റ് ഇന്ത്യൻ ഹു പോയിന്റഡ് ദ നീഡ് ഫോർ പ്ലാനിംഗ് റോട്ട് എ ബുക്ക് നെയ്മഡ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ഹു വാസ് ഹി? ഇന്ത്യക്ക് ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ആസൂത്രണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച ആദ്യ ഇന്ത്യക്കാരൻ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? എം വിശ്വേശ്വരയ്യ. ഇൻ വിച്ച് ഇയർ ദ പ്രോമിനന്റ് ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഇന്ത്യ പ്രൊപ്പോസ് ദ ബോംബെ പ്ലാൻ ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോംബെ പദ്ധതി ചില പ്രമുഖ വ്യവസായികൾ മുന്നോട്ട് വെച്ച വർഷം ഏത്? 1944. In which year the Planning Commission of India was established? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏത്? 1950. Name the institution which replaced the Planning Commission of India with effect from 1st January 2015. 2015 January 1 മുതൽ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സ്ഥാപനം ഏത്? നീതി ആയോഗ്. What is the expansion of Niti in Niti Aayog? Niti Aayog ile Niti ennathu endine soochippikkunnu? National Institution for Transforming India. Prime Minister is the ex officio chairman of Niti Aayog. Who is the present vice chairman? Niti Aayog inde adhyakshan ella kaalathum pradhanamantri aayirikkum. Ennal ippozhathe upadhyakshan aarana? Dr. Rajiv Kumar. The Planning Commission of India opted for 5-year plans as in which country? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഏത് രാജ്യത്തിന്റെ മാതൃകയാണ് ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? USSR അഥവാ സോവിയറ്റ് യൂണിയൻ. The amount to be spent on the routine items on a yearly basis shall be included in which part of the budget? സർക്കാരിന്റെ പതിവ് ചെലവുകൾക്കായി വാർഷിക അടിസ്ഥാനത്തിൽ വകയിരുന്ന തുക ബജറ്റിന്റെ ഏത് ഭാഗത്താണ് വരുന്നത്? നോൺ പ്ലാൻ ബജറ്റ്. ഇന്ത്യ ഷുഡ് ഹേസ്റ്റൻ സ്ലോലി വാസ് ദ അപ്രോച്ച് ഓഫ് വിച്ച് 5-year പ്ലാൻ? സാവധാനം മുന്നേറണം എന്നത് എത്രാം പഞ്ചവത്സര പദ്ധതിയുടെ സമീപനമായിരുന്നു? ഫസ്റ്റ് 5-year പ്ലാൻ, ഒന്നാം പദ്ധതി. ദ ഫസ്റ്റ് 5-year പ്ലാൻ ഡ്രാഫ്റ്റഡ് ഇൻ 1951 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കെ എൻ രാജ് ഫോക്കസ്ഡ് ഓൺ വിച്ച് സെക്ടർ? 1951 കെ എൻ രാജിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയത്? അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖല. വിച്ച് സെഷൻ ഓഫ് ദ കോൺഗ്രസ് പാസ്ഡ് ദ റെസൊല്യൂഷൻ ദാറ്റ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി വാസ് ഇറ്റ്സ് ഗോൾ? സോഷ്യലിസ്റ്റ് പാറ്റേണിലുള്ള സമൂഹമാണ് കോൺഗ്രസ് ലക്ഷ്യം വഹിക്കുന്നതെന്ന് പ്രമേയം പാസാക്കിയത് കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ്? ആവടി സെഷൻ. വിച്ച് 5-year പ്ലാൻ ഫസ്റ്റ് റിഫ്ലക്റ്റഡ് ദ ഐഡിയ ഓഫ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി? ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സോഷ്യലിസ്റ്റ് പാറ്റേണിലുള്ള സമൂഹം എന്ന ആശയം ആദ്യം പ്രതിഫലിപ്പിച്ചത്? സെക്കൻഡ് 5-year പ്ലാൻ. വാട്ട് വാസ് ദ ഫോക്കസ് ഓഫ് ദ സെക്കൻഡ് 5-year പ്ലാൻ? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഊന്നൽ ഏത് മേഖലയ്ക്കായിരുന്നു? ഹെവി ഇൻഡസ്ട്രീസ്, വൻകിട വ്യവസായം. ഹു ലീഡ് ദ ടീം ഓഫ് എക്കണോമിസ്റ്റ് ഹു പ്രിപ്പയർഡ് ദ ഡ്രാഫ്റ്റ് ഫോർ ദി സെക്കൻഡ് 5-year പ്ലാൻ? ഓർ ഹു വാസ് ദ ആർക്കിടെക്ട് ഓഫ് ദി സെക്കൻഡ് 5-year പ്ലാൻ? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരായിരുന്നു? പി സി മഹലനോബിസ്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആര്? പി സി മകലനോബിസ്. ഹു റോട്ട് ദ ബുക്ക് എക്കോണമി ഓഫ് പെർമനൻസ് ആൻഡ് പ്രപ്പോസ്ഡ് ആൻ ഓൾട്ടർനേറ്റീവ് ബ്ലൂ പ്രിന്റ് ദാറ്റ് പുട്സ് ഗ്രേറ്റർ എംഫസിസ് ഓൺ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ? എക്കോണമി ഓഫ് പെർമനൻസ് എന്ന ഗ്രന്ഥം രചിക്കുകയും ഗ്രാമീണ വ്യവസായത്തിന് ഊന്നൽ നൽകുന്ന ഒരു ബദൽ വികസന രൂപരേഖ സമർപ്പിക്കുകയും ചെയ്ത ഗാന്ധിയൻ ആരായിരുന്നു? ജെ സി കുമരപ്പ. ജെ സി കൊർണേലിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. Name the model of development in which the development was left entirely to the private sector.
വികസന പ്രക്രിയയെ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്ന വികസന മാതൃക ഏത് ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അഥവാ മുതലാളിത്ത മാതൃക നെയിം ദ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഇൻ വിച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി വാസ് അബോളിഷ്ഡ് ആൻഡ് ഓൾ ദ പ്രൊഡക്ഷൻ വാസ് കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ് സ്വകാര്യ സ്വത്ത് ഉന്മൂലനം ചെയ്യുകയും ഉൽപാദനത്തെ പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യുന്ന വികസന മാതൃക ഏത് സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് Why the Indian economy was described as mixed economy? Indian സമ്പദ് വ്യവസ്ഥയെ എന്തുകൊണ്ടാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നത് India has taken the elements of capitalist and socialist models of development. The strategy of the government of India to offer high yielding varieties seeds, fertilizers, pesticides and better irrigation at highly subsidized prices was the beginning of a new process. What was it? ഇന്ത്യയിൽ കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ ജലസേചന സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്തുവാനുള്ള സർക്കാർ നീക്കം മൂലമുണ്ടായ മാറ്റം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം ഹൂ ഈസ് നോൺ ആസ് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ വർഗീസ് കുര്യൻ Utterly butterly delicious is an advertisement of which products? Utterly butterly delicious എന്നത് ഏത് ഉൽപ്പന്നങ്ങളുടെ പരസ്യമാണ് അമുൽ പ്രോഡക്ട്സ് Which project in India aimed to increase milk production, bring the producer and consumer closer by eliminating middlemen, and to assure the producers a regular income throughout the year? ഇന്ത്യയിൽ ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുക ഇടനിലക്കാരെ ഒഴിവാക്കി ക്ഷീരോത്പാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുക വർഷം മുഴുവൻ ക്ഷീര കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതി എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ ഫ്ലഡ് ഇൻ ഇന്ത്യ ഓപ്പറേഷൻ ഫ്ലഡ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് ഇയർ ഇന്ത്യയിൽ ഏത് വർഷമാണ് ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് 1970 The uniquely appropriate Amul model for rural development and poverty alleviation is famous in which name? Grama vikasanathinum daridrya nirmarjanathinumayi Amul pravartiyamakkiya adulyamaya vikasana madruga endu peril ariyappedunnu? White revolution, Dhavala Viplavam. Who is known as the father of white revolution in India? Indiyil Dhavala Viplavathinte pithavayi ariyappedunnathu aare? Dr. Varghese Kurian. Food and Agricultural Organization observed 1st June as International Milk Day. But in India, Dr. Varghese Kurian's birthday is observed as National Milk Day. Identify this day. Antarashtra Bhakshya Karshika Sanghadanayude Abhimukhyathil June 1 Antarashtra Kshira Dinamayi Aacharikkunnundu. Ennal Indiyil Dr. Varghese Kurian's Janmadinamaanu Deshiya Kshira Dinamayi Aacharikkunnathu. Idu ഏതു ദിനമാണ് 26th നവംബർ നമ്മുടെ ഭരണഘടനാ ദിനം തന്നെയാണ് 2014 മുതലാണ് 26th നവംബർ ദേശീയ ക്ഷീര ദിനമായി ആചരിക്കുന്നത് അമുൽ ഈസ് ദ മിൽക്ക് പ്രോഡക്ട് കോഓപ്പറേറ്റീവ് ഡയറി കമ്പനി അറ്റ് ആനന്ദ് ഇൻ ഗുജറാത്ത് സ്റ്റേറ്റ് ഡു യു നോ ദ ഫുൾ ഫോം ഓഫ് അമുൽ അമുൽ എന്നത് ഗുജറാത്തിലെ ആനന്ദ് എന്ന സ്ഥലത്തുള്ള ഒരു ക്ഷീരോൽപ്പന്ന സഹകരണ കമ്പനിയാണ് ഇവിടെ അമുൽ എന്നത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് താങ്ക് യു ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്നതിന് നന്ദി അടുത്ത പാഠങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു